ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരുമായും ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ചാനലിലൂടെ ഞാനിടുന്ന വീഡിയോകൾക്ക് പല ആളുകളും അതിന് മറുപടി പറയുകയും പിന്നീട് അത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഞാനതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യുകയും ചെയ്യും. അതിൽ വളരെ മാന്യമായി അനാവശ്യങ്ങളൊന്നും പറയാതെ, വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ, മാന്യത കൃത്യമായും പാലിച്ചുകൊണ്ട് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഞാനുമായി പലതവണ ഡിബേറ്റുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹാരിസ് മദനി. ഹാരിസ് മദനിയെക്കുറിച്ച് സാധാരണ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളും അങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. കാരണം അവരൊക്കെ പറയുന്നു അദ്ദേഹം നല്ല പ്രതിപക്ഷ ബഹുമാനമുള്ള ആളാണ്, അദ്ദേഹം അങ്ങനെയേ സംസാരിക്കാറുള്ളൂ, അദ്ദേഹം പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അറിവുകൾ പങ്കുവച്ച് തന്നെയാണ് അദ്ദേഹം ഡിബേറ്റുകൾ ചെയ്യാറുള്ളത്, അതിനകത്ത് അദ്ദേഹം കാപട്യം കാണിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അന്ധവിശ്വാസമോ ആചാരമോ അനാചാരമോ അതൊക്കെ പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളുമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങളിൽ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. മറ്റ് ഇതര ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്നും വ്യത്യസ്തമായി പല വിഷയങ്ങളിലും, മറ്റ് ഇസ്ലാമിക പണ്ഡിതന്മാർ സംഘടനകൾ നോക്കി പ്രതികരിക്കാതിരിക്കുന്ന വിഷയങ്ങളിൽ പോലും മതപരമായ മാനം എന്താണ്, ആ വിഷയത്തിലേത് എന്ന് നിർഭയം തുറന്നു പറയാൻ ഹാരിസ് മദനി സമയം കണ്ടെത്താറുണ്ട്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാകും. ഇപ്പോഴിതാ ഷിഹാബ് ചോറ്റൂർ എന്ന ഒരു യുവാവ് ഹജ്ജിന് കാൽനടയായി പോകാൻ ആഗ്രഹിച്ചു, അദ്ദേഹം ഇറങ്ങി തിരിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരാള് എനിക്ക് നടന്ന് ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയും കുറെ വ്ലോഗർമാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിലുകളിൽ, ചുമരുകളിൽ ഒക്കെ എഴുതി വച്ചിരിക്കുന്ന ഖുർആൻ വചനങ്ങൾ പോസ്റ്റ് ചെയ്ത് എടുത്ത് നമ്മളെ കാണിച്ചു തരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് നില വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നമസ്കരിക്കാൻ വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കി വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കാൽനടയായി ഹജ്ജിന് പോകണം. അതിന് അദ്ദേഹത്തെ മരിച്ചാൽ പൊതിയേണ്ടുന്ന തുണികൾ പോലും അദ്ദേഹം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിടാനാണ് എന്നറിയാത്തവരല്ല നമ്മളിൽ ആരും തന്നെ. മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, വിശ്വാസമാണെങ്കിൽ അങ്ങേ അറ്റമാണ് അവര്, എന്തും ചെയ്യും. അപ്പോ ഇങ്ങനെ അള്ളാഹു എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നിപ്പിക്കുന്നു, ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില നിബന്ധനകളുണ്ട് സാധാരണക്കാരനോട് മുന്നോട്ട് വെക്കാൻ. ഒരു ദിവസം കൊണ്ട് 18 കോടി രൂപ പിരിച്ച എന്റെ സഹോദരങ്ങൾ എന്നെ സഹായിക്കണം. ആ ചെറിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് 18 കോടി രൂപ പിരിച്ചിരുന്നല്ലോ, എന്നെ സഹായിക്കണം. എന്റെ ആവശ്യം, ഈ വീട് വെച്ചതിൽ എനിക്ക് 15 ലക്ഷം രൂപ കടമുണ്ട്, പിന്നെ നടന്നു പോകാൻ 15 ലക്ഷം രൂപയാണ്. ഇന്ന് നമുക്കറിയാം ഫ്ലൈറ്റ് മാർഗം പോകാൻ തന്നെ ഒരാൾക്ക് എത്ര രൂപ മതി, അതിന്റെ 3-4 ഇരട്ടിയാണ് ഇദ്ദേഹം നടന്നു പോകാൻ സാധാരണക്കാരനോട് ആവശ്യപ്പെടുന്നത്. ഇനിയും സമ്പത്തില്ലാത്തവൻ പടച്ചോനെ കാണാൻ വേണ്ടിയിട്ട് മക്കയിൽ തന്നെ പോകേണ്ടതുണ്ടോ? ഇങ്ങനെ മറ്റുള്ളവരോട് യാചിച്ച് കിട്ടുന്ന പണം കൊണ്ട് പോകേണ്ടതുണ്ടോ? ആരോഗ്യവും സമ്പത്തുമുള്ളവൻ ഹജ്ജ് ചെയ്താൽ പോരെ? ഈ വിഷയത്തില് ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെതായിട്ടുള്ള ഡേറ്റകൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഹാരിസ് മദനി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തൻ്റെ വ്യക്തമായ അഭിപ്രായവും അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയുള്ള വ്യക്തിയാണ് ഇദ്ദേഹം, ഇദ്ദേഹത്തിൻ്റെ ജെന്യൂനിറ്റി എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇദ്ദേഹം ജെന്യൂനാണോ അല്ലേ എന്ന് വിശ്വസിക്കുന്നത്, ഇദ്ദേഹം മുമ്പ് എങ്ങാനും ഫേക്ക് ഐഡികളിൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കി പൈസ പിരിച്ചിട്ടുണ്ടോ, ഇദ്ദേഹം സത്യസന്ധനാണോ, ഇദ്ദേഹത്തിന്റെ കുടുംബജീവിതം എങ്ങനെയാണ്, ഭാര്യയെയും മക്കളെയും ഒക്കെ നോക്കുന്ന ആളാണോ, സംരക്ഷിക്കുന്ന ആളാണോ, ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ ഭാര്യയാണോ, ആദ്യത്തെ ഭാര്യ എവിടെയാണ്, ആ മക്കളോടുള്ള ബാധ്യതകൾ അദ്ദേഹം പൂർത്തീകരിക്കുന്നുണ്ടോ? നമുക്കറിയാം ഈ സാഹചര്യത്തില് വിശ്വാസികൾ ഏതാണ്ട് ഇസ്ലാം എയറിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു വിഷയം താൻ പുറത്തു പറഞ്ഞാൽ എന്നെ പോലെയുള്ള യുക്തിവാദികൾ അതെടുത്ത് മിസ്യൂസ് ചെയ്യുമോ എന്നാണ് സാധാരണ എല്ലാവരും ഭയപ്പെടാറുള്ളത്. അത് ബി ജെ പിക്കാർക്ക് നമ്മളെ അടിക്കാനുള്ള വടിയാകുമോ എന്ന് മനസ്സിലാക്കി പല ആളുകളും പ്രതികരിക്കാറില്ല. എന്നാൽ
ഹാരിസ്മദനിയെ പോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതായിരുന്നില്ല ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, എനിക്ക് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞാനത് തുറന്നു പറയുമ്പോൾ അധികം ആളുകൾ ഇതിനകത്ത് പറ്റിക്കപ്പെടാതെ രക്ഷപ്പെടാനിടയുണ്ട്. ഒന്ന്, രണ്ട്, ഇനി ആരെങ്കിലും ഇങ്ങനത്തെ സാമ്പത്തിക ലാഭമോ അതല്ലെങ്കിൽ പോപ്പുലാരിറ്റിയോ ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാലും അവർക്കുമൊക്കെ കൂടി ഒരു താക്കീതായി ഹാരിസ് മദനി ചില വിഷയങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. കേൾക്കാം. പല വിധത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചൂഷണങ്ങളും ഒക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുമ്പോൾ അതിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ മലയാളികളെ കുറിച്ച് പൊതുവെ പറയപ്പെടാറുള്ളത് ആർക്കും അവരെ പെട്ടെന്ന് കബളിപ്പിക്കാൻ കഴിയുമെന്ന. പല വിധത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചൂഷണങ്ങളും ഒക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുമ്പോൾ അതിലധികം പെട്ടുപോകുന്നത് നമ്മൾ മലയാളികളാണ്. അത് മലയാളികളുടെ ഒരു കുറവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല, മറിച്ച് ആരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സമർത്ഥമായി അവരെ കബളിപ്പിക്കാൻ പല ആളുകൾക്കും കഴിയാറുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പല വിധത്തിലുമുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ചൂഷണങ്ങളും നമ്മൾ ദിനം പ്രതി എന്നോണം കേൾക്കാറുണ്ട്. അതിൽ ആത്മീയ ചൂഷണങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല എന്നതാണ് ഒരു വസ്തുത. മതപരമായ വിഷയങ്ങളിൽ ആത്മീയമായ നേതൃത്വം കൊടുക്കുന്ന നല്ല രീതിയിൽ ജീവിക്കുന്ന ഒട്ടനേകം ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ അതിന്റെ മറവിൽ നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം ഒരു താത്ത വന്ന് ഒരു പച്ചയും പച്ചയും ഒക്കെ ഇട്ടിട്ട് വന്നിരുന്ന നെഞ്ചിലടിച്ച് ഞാൻ അള്ളാഹുവിന്റെ രാജകുമാരിയാണ്, അള്ളാഹുവിന്റെ രാജ്ഞിയാണ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഈ ആത്മീയ മേഖലകളിൽ പല തട്ടിപ്പുകളും നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഷിഹാബ് ചോറ്റൂര് നടന്നുപോയി. ഷിഹാബ് ചോറ്റൂര് ഇവിടെയുള്ള വിശ്വാസികളെ പറ്റിക്കാൻ ശ്രമിച്ചത് എങ്ങനെയായിരുന്നു? ആകാശത്ത് അള്ളാഹുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു. കുറേ ആളുകൾ അവന്റെ തട്ടിപ്പതോടുകൂടി മനസ്സിലാക്കി. എന്ത് പറഞ്ഞാലും തൊള്ളതൊടാതെ വിശ്വസിക്കുന്ന ഒരു ജനത തനിക്ക് മുമ്പിൽ ഉണ്ട് എന്ന വിശ്വാസം കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ പറയുന്നത്. നാളെ പറയും, ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയ സമയത്ത് അള്ളാഹുവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ഞാനും അള്ളാഹും ഒരുമിച്ച് ഹജ്ജ് ചെയ്യുന്നതായിട്ട്. അങ്ങനെയൊന്നും പറഞ്ഞുകൂടായികയില്ല കേട്ടോ. ഇത്രയൊക്കെ പറയുന്നവർക്ക് പിന്നെ അതുകൂടെ പറഞ്ഞൂടെ? ചൂഷണം നടത്തി പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളും നമുക്കിടയിൽ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. ഇപ്പോൾ ഷിഹാബ് ചോറ്റൂർ എന്നൊരു ചെറുപ്പക്കാരൻ മലപ്പുറത്ത് നിന്ന് മക്കയിലേക്ക് കാൽനടയായി ഹജ്ജിന് വേണ്ടി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ നിന്ന് പലരും നടന്നുകൊണ്ട് മക്കയിൽ എത്തിയിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കും? അല്ല, മുമ്പും അവർക്ക് പറയാൻ പറ്റുന്ന ലോകത്തെ അറിയിക്കാൻ സാധിക്കുന്ന മീഡിയകൾ അന്നും ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരാരും ഞങ്ങൾ ഇതാ നടന്ന് ഹജ്ജിന് പോകുകയാണ്, അതല്ലെങ്കിൽ വന്നതിന് ശേഷം ഇപ്പോഴും പറ്റുമല്ലോ ഞാൻ നടന്ന് ഹജ്ജിന് പോയതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവർക്ക് എഴുതാം, പറയാം. ബ്ലോഗർമാർ അവരുടെ പിന്നാലെ കൂടും, സംശയമൊന്നുമില്ല. പക്ഷേ അവരുടെയൊക്കെ ഹജ്ജ് അള്ളാഹുവിലേക്കും അദ്ദേഹത്തിനും ഇടയിലുള്ള ഒരു കരാറായിരിക്കും. അവരുടെ ഒരു ആരാധനയാണത്, അവരുടെ ഒരു വിശ്വാസവും കർമ്മവുമാണത്. ഞാനും എന്റെ സൃഷ്ടാവും തമ്മിലുള്ള രഹസ്യ കരാറാണ്. അത് മറ്റുള്ളവരെ അറിയിച്ചിട്ട് നേടുന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന റിയാ ഇല്ലാത്ത, ലോകമാന്യതയില്ലാത്ത അങ്ങനത്തെ ഒരു പോപ്പുലാരിറ്റി എനിക്ക് വേണ്ട. ഞാൻ പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ഹജ്ജിന് പോകുന്നത് എന്ന ഉദ്ദേശശുദ്ധിയുള്ള ആളുകൾ അതിന് മെനക്കെട്ടിട്ടില്ല. പക്ഷെ ഷിഹാബ് ചോറ്റൂരിനെ പോലെയുള്ള ഫ്രോഡുകൾ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും. അതിന്റെ പിന്നിലുള്ള കൗതുകം കൊണ്ട് പല ആളുകളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുന്നു. അദ്ദേഹം കടന്നുപോകുന്ന സംസ്ഥാനങ്ങളിലൊക്കെ വൻ ജനാവലി അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ 90 ദിവസം പൂർത്തിയായ യാത്ര ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ അദ്ദേഹത്തെ പിന്തുടർന്ന് 2 കാറും ഒരു ബൈക്കും ഒക്കെ പോകുന്നുണ്ടേ. അതിന്റെ പെട്രോള് ചെലവ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത്? 4 പേരറിയണം, ആ അതുവഴി കുറച്ച് പണവും ഉണ്ടാക്കണം, കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടാക്കണം, ഇതൊക്കെ തന്നെ ഉള്ളു ലക്ഷ്യം. എന്നിട്ട് തിരിച്ചറിയാത്ത ആളുകളുള്ളത്, ഇറങ്ങിയ സമയത്ത് ഒരു ബാഗ് മാറാപ്പ് ഒരു കൊടയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ ഇവിടെ വലിയ 5 സ്റ്റാറിൽ താമസിച്ചിട്ട് ഷൂ വാങ്ങിയത് 22,000 രൂപ. കഴിഞ്ഞ ദിവസം ആരും എടുത്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടവന്റെ പണം കൊണ്ട് ആർമാദിച്ച് ജീവിക്കുക, അതൊക്കെ ഹജ്ജാ ഉദ്ദേശിക്കുന്നത്? പ്രവേശിക്കാൻ അടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു മറ്റൊരാളും നടന്നുകൊണ്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന വിവരം. അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന പല വ്ലോഗർമാരും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു ചിത്രം, അദ്ദേഹത്തിന്റെ വീടിന്റെ ഭിത്തിയിൽ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ കൈപ്പടയാൽ എഴുതി വെച്ചിരിക്കുന്ന ഖുർആൻ വചനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ കഫൻ ചെയ്യാനുള്ള കഫം പുടവ തയ്യാറാക്കി വെച്ചതും കബറിലിടാനുള്ള മണ്ണ് ഒരു കുപ്പിയിൽ സൂക്ഷിച്ചതും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിസ്കാരമുറി ഒരുക്കിയതും ഒക്കെ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി വ്ലോഗർമാർ കാണിക്കാറുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇടക്കിടക്ക് വിങ്ങി പൊട്ടുന്നതും ആ വീഡിയോകളിൽ കാണാറുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിന് വലിയ ആത്മീയ പരിവേഷമൊക്കെ നൽകിക്കൊണ്ട് ചില വ്ലോഗർമാർ അദ്ദേഹത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തുമ്പോൾ ആ വ്ലോഗർമാരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവർ നിഷ്കളങ്കമായിട്ടായിരിക്കാം അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത്. ഇതൊരിക്കലും അദ്ദേഹത്തിന്റെ കുടുംബം
അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനോ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഒന്നുമല്ല. മറിച്ച് അദ്ദേഹം ഒരു സയ്യിദാണെന്ന് പറയപ്പെടുമ്പോൾ അതിന്റെ സകല ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയപ്പെടേണ്ട ചില സത്യങ്ങൾ തുറന്നു പറയുക മാത്രമാണ് ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ വീടിന്റെ ഭിത്തിയിൽ മനോഹരമായി ഖുർആൻ വാക്യങ്ങളൊക്കെ എഴുതി വെച്ചത് വളരെ പ്രാധാന്യത്തോടുകൂടി ബ്രോദർമാർ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ട് കഴിവ് കൊണ്ട് എന്തുകൊണ്ട് അമ്മാന കലാമം നമുക്ക് ചെയ്യാൻ പറ്റില്ല? ആ ചിന്താഗതി തന്നെയാണ് അള്ളാഹു എന്നെ ഇതിനെ പ്രേരിപ്പിച്ച്. എന്നെയൊക്കെ ഒരു തോന്നലാണ്, എനിക്ക് ഒരു ആന്തരികം എന്തൊക്കെ തോന്നുന്നു, ഞാനത് ചെയ്യുന്നുള്ള ഇഷ്ടം എങ്ങനെയൊക്കെ അവതരിപ്പിച്ചാലും കഷ്ടം. ഇനിയും എന്റെ പ്ലാൻ തീർന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്ലാനുകൾ തീർന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. അദ്ദേഹം റബ്ബിനോടുള്ള ഇഷ്ടം തീർക്കുന്നത് ഭിത്തിയിലൊക്കെ ഖുർആൻ വാക്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടാണ്. ചില ഖുർആൻ വാക്യങ്ങളൊക്കെ അദ്ദേഹം സിമന്റിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. പെയിന്റിൽ എഴുതി വെച്ചത് നാളെ മക്കൾ മായിച്ചു കളഞ്ഞാലും സിമന്റിലുള്ളത് പെട്ടെന്ന് നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് സിമന്റ് കൊണ്ട് അദ്ദേഹം ഖുർആൻ വാക്യങ്ങൾ എഴുതി വെച്ചത്. ഇതൊക്കെ റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം റബ്ബിനുണ്ടോ? ഇല്ല എന്നതാണ് ഇസ്ലാമിലെ നിയമം. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഭിത്തികളിൽ എഴുതി വെക്കുന്നതിനെ കുറിച്ച് പണ്ഡിതാഭിപ്രായം ബഹുഭൂരിപക്ഷത്തിന്റെയും അത് കറാഹത്താണ് എന്ന, ചെറിയ ഒരു പക്ഷം പറഞ്ഞത് അത് ഹറാമാണ് എന്ന. അപ്പോൾ ഗൗരവമുള്ള കാര്യമാണ്, കറാഹത്താണെങ്കിലും ഹറാമാണെങ്കിലും രണ്ടും റബ്ബിന് ഇഷ്ടമില്ലാത്ത കാര്യവുമാണ്. മഹാനായ ഇമാം നബവി റഹിമഹുള്ള വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം. വീടിന്റെയോ പള്ളിയുടേതാണെങ്കിൽ പോലും ഭിത്തികളിൽ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എഴുതി വെക്കൽ കറാഹത്താണ് എന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ അത് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് അബദ്ധമാണ്. ഏതായാലും ഇദ്ദേഹത്തിന് റബ്ബ് തആല ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇങ്ങനെ ചില തോന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. ആ തോന്നലുകളിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ മറ്റൊരാഗ്രഹം എന്താണ്? അപ്പോൾ ഇപ്പോൾ ഇൻഷാല്ലാ ഷിയാബ് ചോറ്റൂർ പോകുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ 40-ാമത്തെ വയസ്സിൽ ഞാൻ ആഗ്രഹിച്ചതാണ്. അന്നൊക്കെ ഒരുപാട് ആളുകൾ എനിക്ക്, ഇപ്പോഴും ഒരുപാട് ആളുകൾ എനിക്ക് സുഖമെല്ലാം മറ്റുള്ളവർക്ക് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല എന്ന് വളരെയേറെ വിഷമത്തോടു കൂടി പറയുമ്പോൾ അത് കണ്ടിട്ട് വിഷമിച്ച ഒരുപാട് ആളുകൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം? ഷിഹാബ് ചോറ്റൂർ നടന്ന് ഹജ്ജിന് പോകുന്നത് പോലെ ഇദ്ദേഹത്തിനും നടന്നു പോകണം എന്നതാണ് ആഗ്രഹം. ആ ആഗ്രഹം നിറവേറാൻ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്നുണ്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് അള്ളാന്റെ അടുത്തേക്ക് നടന്നു പോകണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ നടന്നു പോകാനുള്ള സാമ്പത്തിക സ്ഥിതി അദ്ദേഹത്തിനുണ്ടോ? ഇല്ല. സമ്പത്തില്ലാത്തവർക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ? അതുമില്ല. എന്നാൽ ഒരാൾക്ക് സാമ്പത്തികമില്ലെങ്കിലും ആരെങ്കിലും സഹായിച്ച് ഹജ്ജിന് പോകാം, അത് കൂലി കിട്ടാത്ത കാര്യമൊന്നുമല്ല, അതിനെയൊന്നും നമ്മൾ എതിർക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഹജ്ജിന് വേണ്ടി പോകുന്ന ഇയാൾക്ക് വീടുമായി ബന്ധപ്പെട്ട കടമുണ്ട്, അത് വീട്ടിൽ കൊടുക്കണം. നടന്ന് ഹജ്ജിന് പോകാൻ 15 ലക്ഷം രൂപയും കൊടുക്കണം. 5-6 ലക്ഷം ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ സുന്ദരമായി ഹജ്ജിന് പോയി തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഉള്ളപ്പോഴാണ് 15 ലക്ഷം മുടക്കി ഹജ്ജിന് പോകാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെയൊക്കെ നടന്നുകൊണ്ട് ഹജ്ജിന് പോകേണ്ട ആവശ്യം ഇസ്ലാമിലുണ്ടോ? ഷിഹാബ് ചോറ്റൂർ എന്നൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം വെച്ചു. ആരുടെ മുമ്പിലും അദ്ദേഹം കൈനീട്ടിയതായി എനിക്കറിയില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു സമൂഹത്തെ എനിക്ക് അള്ളാന്റെ അടുത്ത് പോകണം, എന്റെ കടം വീട്ടിൽ തരണം, 15 ലക്ഷം തരണം എന്ന് പറഞ്ഞ് സഹായം ചോദിച്ചതായും എനിക്കറിയില്ല. മറിച്ച് ഇദ്ദേഹം അങ്ങനെ ഒരു സഹായം ചോദിക്കുമ്പോൾ ഇദ്ദേഹം ഇത്ര നിർബന്ധ ബുദ്ധിയോടുകൂടി നടന്ന് ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ എന്ത് കാര്യമാണുള്ളത്? മാത്രമല്ല, നടന്ന് ഹജ്ജിന് പോകുന്നതിന് വാഹനത്തിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ? ഒരു ശ്രേഷ്ഠത ഇല്ലതാനും. അപ്പോൾ വാഹനത്തിൽ പോകലാണ് അഫുദലെന്ന് മുഴുവനും പഠിപ്പിച്ചു. നടന്നു പോകുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്. ഒരാൾ അങ്ങനെ ആഗ്രഹിച്ചാൽ നടന്നു പോകാം, അയാൾക്ക് കൂലി കിട്ടില്ല, അയാൾക്ക് പൊരുത്തമില്ലാത്ത കാര്യമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല, അതിനൊന്നും തെളിവുമില്ല. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും വാഹനത്തിലുള്ള ഹജ്ജ് യാത്രയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ 10-15 ലക്ഷം രൂപ പിരിച്ചു കൊടുത്ത് ഇയാളുടെ നടന്നുള്ള ഹജ്ജിന് പോക്കിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം ഈ സമൂഹത്തിനുണ്ടോ? ഇല്ല എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇദ്ദേഹമാണെങ്കിലോ ഇത്തരത്തിൽ പല പിരിവുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ആളുമാണ്. ഞാനിത് പറയുന്നത് വെറുതെയല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുകയുമല്ല. ഇദ്ദേഹത്തോടും ഇന്ന് ഫോണിൽ സംസാരിച്ച് വ്യക്തത വരുത്തിയതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ ഫോൺ റെക്കോർഡുകളൊക്കെ എന്റെ കൈവശമുണ്ട്, ആവശ്യമാണെങ്കിൽ ഞാൻ പുറത്തു വിടുകയും ചെയ്യാം. ഇദ്ദേഹം മുമ്പൊരിക്കൽ ഫേസ്ബുക്കിലൂടെ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ റഹീമ ബുഷറ എന്ന ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ആ അക്കൗണ്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് അതിൽ പബ്ലിഷ് ചെയ്ത് പണപ്പിരിവ് നടത്തിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു പിരിവ് നടത്തുമ്പോൾ നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ സഹായിക്കുന്നതിന് എതിർപ്പ് പറയുന്നതല്ല, ആ സഹായം നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടാകരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നത്. അദ്ദേഹത്തിനാണെങ്കിലോ ഇപ്പോൾ 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് പറയുമ്പോൾ, ഇതിനു മുമ്പ് വിവാഹം കഴിച്ച പെൺകുട്ടി, വാപ്പയില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, ഒരു ഉമ്മയും ഉമ്മയുടെ ഉമ്മയും മാത്രമുള്ള വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതിൽ പറക്കമുറ്റാത്ത 2 പിഞ്ചുമക്കളുണ്ട്. അവരുടെ ആകെ ഉണ്ടായിരുന്ന 3 സെന്റ് സ്ഥലവും ഒരു ചെറിയ കിടപ്പാടവും അത് ഇദ്ദേഹം വിറ്റു. ആ വിറ്റ പണം കൊണ്ട് ഇദ്ദേഹം പല വിധത്തിലുമുള്ള കച്ചവടങ്ങൾ നടത്തി. ഡൽഹിയിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ആരോ 1 കിലോ സ്വർണം കൊടുക്കുന്നു എന്ന് കേട്ട് അവിടെ കൊണ്ടുപോയി 1.5 ലക്ഷം കൊടുത്ത് ആ 1 കിലോ സ്വർണ ബിസ്ക്കറ്റ് വാങ്ങി. അറുത്തു നോക്കുമ്പോൾ അത് സ്വർണമായിരുന്നില്ല, വെട്ടിപ്പായിരുന്നു. അങ്ങനെ വെട്ടിപ്പിലൂടെയും അല്ലാതെയും ഒക്കെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കിടപ്പാടം വിറ്റ് കിട്ടിയ കാശ് മുഴുവനും ഇദ്ദേഹം ചിലവഴിച്ചു. അവരിന്ന് വഴിയാധാരമാണ്. ഒരു സെന്റ് ഭൂമിയില്ലാതെ, ഒരു കിടപ്പാടമില്ലാതെ ആ പെൺകുട്ടി ആരുടെയൊക്കെയോ വീടുകളിൽ പോയി അടുക്കള വേല ചെയ്തു കൊടുത്തിട്ടാണ് ആ 2 പിഞ്ചുമക്കളെയും ആ ഉമ്മയെയും ഇന്നും സംരക്ഷിക്കുന്നതും താമസിക്കുന്ന വീടിന്റെ വാടക 6,000 രൂപ വീതം മാസം തോറും കൊടുക്കുന്നതും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ മരണത്തെ കുറിച്ച് ഓർത്തും വീടിന്റെ ഭിത്തിയിൽ
തഫ്സീർ ഖുർആൻ എഴുതിയും നടന്നുകൊണ്ട് ഹജ്ജിന് പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരോടൊക്കെയുള്ള ബാധ്യതകൾ ഇദ്ദേഹം വീട്ടേണ്ടതില്ലേ? ആരെങ്കിലും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്ന് കണ്ണീരൊടുക്കുമ്പോഴേക്കും അവരെയൊക്കെ അന്ധമായി വിശ്വസിച്ചിട്ട് നമ്മൾ ചൂഷണത്തിന് അടിമകളാകരുത്. നമ്മൾ നന്നായി അന്വേഷിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന്റെ ഈ ഹജ്ജ് യാത്രയെ സഹായിക്കേണ്ട ഒരു ബാധ്യതയും മുസ്ലിം സമുദായത്തിനില്ല. ഒന്നാമത്തത്, അദ്ദേഹത്തിന് ഹജ്ജ് നിർബന്ധമില്ല. രണ്ടാമത്തത്, അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടെങ്കിൽ വിമാനത്തിൽ യാത്ര പോകാം. പക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് ഹജ്ജ് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെതായ പല ബാധ്യതകളും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. പലരോടുമുള്ള കടപ്പാടുകൾ അദ്ദേഹത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നടന്നുകൊണ്ടുള്ള ഈ ഹജ്ജിന് പോക്കിന് 10-15 ലക്ഷം രൂപ നാട്ടുകാർ പിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ എന്ത് ഇസ്ലാമികമായ പ്രചോദനമാണ്, പ്രോത്സാഹനമാണ് ഉള്ളത്? ഒന്നുമില്ലാഞ്ഞിട്ടും ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നവർ നല്ലതുപോലെ ആലോചിക്കുക, നല്ലതുപോലെ അന്വേഷിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്, ആവശ്യമുള്ള ആർക്കും അതുമായി ബന്ധപ്പെട്ട് ഹാരിസ് മദനി ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന്റെ ആധികാരികതയുണ്ട് എന്ന് തന്നെ നമുക്ക് ഓർപ്പിക്കാം. കാരണം അദ്ദേഹം ഇദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ചു, ആദ്യത്തെ ഭാര്യയുണ്ട്, അങ്ങനെ പണമുണ്ടാക്കാൻ പല മാർഗങ്ങളും അവലംബിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് ഇത് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം മാത്രമാണ്. ഇത്രയും സമ്പത്തില്ലാത്ത ആളെന്തിനാണ് രണ്ടു നില വീടൊക്കെ നമുക്ക് പറ്റുന്നത് വെച്ചാൽ പോരെ, നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാൽ മതിയല്ലോ. നമുക്ക് നമ്മുടെ കഴിവിന് അതീതമായിട്ട് ഇതെല്ലാം ചെയ്തിട്ട് പിന്നീട് നാട്ടുകാരെ സഹായിക്കണം, പിന്നീട് ഹജ്ജിന് അവനവൻ അധ്വാനിച്ച സമ്പത്ത് കൊണ്ടാണല്ലോ പോകേണ്ടത്. തെണ്ടിയും യാചിച്ചുമല്ലല്ലോ. ഇത് മതപരമായി ഇതൊക്കെ ഒരു ബിസിനസ്സായി മാറുന്ന കാലഘട്ടം. ആത്മീയതയെ വിറ്റ്, ആരാധനയെ വിറ്റ്, വിശ്വാസത്തെ വിറ്റ്, ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് ഫ്രോഡായിട്ട് ജീവിക്കേണ്ട കാര്യമുണ്ട്? ഷിഹാബിന്റെ വിഷയത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് ഫ്രോഡ് ഹജ്ജ് എന്ന. കാരണം വ്ളോഗർമാരെയൊക്കെ കൂടെ കൊണ്ടുപോയി പബ്ലിസിറ്റി കൊടുത്ത് യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കി ഇങ്ങനെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ മോണിറ്റൈസേഷൻ ചെയ്ത് അതിലൂടെയുള്ള വരുമാനമുണ്ടാക്കി അത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഹജ്ജിന് പോകണമെന്ന് ആദ്യം തന്നെ വീഡിയോ ഇടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഇത് ആത്മീയ മേഖലയിലെ നമ്പർ വൺ തട്ടിപ്പാണ്. ഇപ്പൊ ഷിഹാബിനെ പിന്തുടർന്ന് ധാരാളം ആളുകൾ ഈ മേഖലയിലേക്ക് വരും, കൂട്ടമായിട്ട് പലായനം ചെയ്യും ഹജ്ജിന് പോകാനാണെന്ന് പറഞ്ഞു. കാരണം ഇതൊരു നഷ്ടമില്ലാത്ത ബിസിനസ്സാണ് എന്ന് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തോട് സംസാരിച്ച് ഡീറ്റെയിൽ എടുത്ത് സ്വന്തം സമുദായത്തെ ഈ പറ്റിക്കപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുത്താൻ അദ്ദേഹം എടുത്ത എഫേർട്ട് ഉണ്ടല്ലോ. തന്നെയുമല്ല, അദ്ദേഹം പറഞ്ഞത് മതപരമായിട്ടുള്ള ഇതിന്റെ കർമ്മശാസ്ത്ര നിയമം കൂടിയാണ്. കാരണം അങ്ങനത്തെ ഒരു ഹജ്ജ് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം അങ്ങനെ പറ്റാത്തവർക്ക് ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പടച്ചോൻ മക്കയിലല്ല പോയിരിക്കുന്നത്, പടച്ചോനെ കാണാൻ വേണ്ടി പോകുന്നു. പടച്ചോനെ കാണാൻ വേണ്ടി പോകുന്നു പറഞ്ഞപ്പോൾ പടച്ചോൻ എവിടെയാണുള്ളത്? ഇഹ്സാൻ വേണം, എന്നെ പടച്ചോൻ കാണുന്നുണ്ട്, ഞാൻ പടച്ചോനെ കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു ബോധത്തോടുകൂടിയാണ് സാധാരണ എല്ലാ വിശ്വാസികളും തന്റെ ആരാധനകളും വിശ്വാസങ്ങളും ഒക്കെയായി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം കള്ള നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാനും ഇതൊരു പോസിറ്റീവ് സെൻസിൽ തന്നെയാണ് എടുക്കുന്നത്. നന്ദി.